എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ ഒരു ദുഃഖവിമോചന മന്ത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കാലം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രാവർത്തികമാക്കാതെ പോകുന്നതുമായൊരു കാര്യമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ മുഴുവനായും കേട്ടാൽ നിങ്ങൾക്ക് നല്ല മാറ്റമുണ്ടാവും. ഒരുപക്ഷെ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്. അതിങ്ങനെയാണ്. നോക്കൂ, നമ്മൾ നല്ല ഭക്തരാണ്, അകമഴിഞ്ഞ ഭക്തിയുണ്ട്, വ്രതങ്ങളൊക്കെ നോക്കുന്നവരാണ്. വ്രതം നോറ്റിരുന്നിട്ടും ഭക്തി കൂടിയിട്ടും നല്ല നല്ല സത്സംഗിലൊക്കെ പങ്കെടുത്തിട്ടും ആരാധനാലയങ്ങളൊക്കെ പോയിട്ടും നല്ല വാക്കുകളും മോട്ടിവേഷനൊക്കെ കേട്ടിട്ടും നമ്മുടെ ദുഃഖത്തിന് മാത്രം യാതൊരു കുറവുമില്ല. സത്യം അതല്ലേ? ചില്ല് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ആയാലും എൻ്റെ സങ്കടങ്ങളൊന്നും മാറുന്നില്ല. ഇതിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഒന്ന് ചിന്തിക്കാം, നിങ്ങൾ ഏത് ഈശ്വരനിൽ വിശ്വസിക്കുന്നയാളോ ഏത് മതവിശ്വാസത്തിലുള്ളയാളോ ഒന്നും ഇവിടെ നമുക്ക് പ്രശ്നമല്ല, എല്ലാം നല്ലതാണ്. നിങ്ങൾ ക്ഷേത്രങ്ങളിലോ അഥവാ ഏതെങ്കിലും ആരാധനാലയങ്ങളിലോ ഒക്കെ പോയിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളൊരു ലിസ്റ്റുമായിട്ടൊക്കെയാണ് പോകുന്നത് പലപ്പോഴും. ഭഗവാനെ, എൻ്റെ മകൾക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ വിവാഹം നടക്കണം, എനിക്ക് അങ്ങനെ കിട്ടണം, ഇത് കിട്ടണം, ഒരു വലിയ ലിസ്റ്റാണ്. ഈ ലിസ്റ്റൊക്കെ എങ്ങനെയാണ്, ഇങ്ങോട്ടാണ് ചോദിക്കുന്നത് അല്ലേ? നോക്കൂ, നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കാത്ത, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ഭഗവാനോട് ചോദിക്കുന്നത് അല്ലേ? നമ്മളെ കൊണ്ട് സാധിക്കാത്തത് അത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, കിട്ടിയില്ലെങ്കിൽ ദുഃഖമാണ്. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മളൊന്ന് വിട്ടുകൊടുക്കുമ്പോഴാണോ നമുക്ക് സങ്കടമില്ലാത്തത്? പലതിനെയും ആഗ്രഹിക്കുമ്പോഴാണോ സങ്കടം ഇല്ലാതാവുന്നത്? ആഗ്രഹങ്ങൾ എപ്പോഴും ദുഃഖം തന്നെയാണ്. എന്നാൽ വിട്ടുകൊടുത്താലോ പലപ്പോഴും ഒന്ന് പെയ്തൊഴിഞ്ഞ് ശാന്തത കിട്ടും മനസ്സിന്. നമ്മൾ ഈ ഭൂമിയിൽ ജന്മമെടുക്കുമ്പോഴും ഒരു കണ്ടീഷനുമായിട്ടല്ല വന്നത്. പല ബന്ധങ്ങളെയും പല താത്പര്യങ്ങളെയും ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ ഉള്ളിലേക്ക്. എവിടേക്കാണ്? മനസ്സിലേക്ക് അല്ലേ? പിറന്നു വീണപ്പോഴും നമ്മളെ കണ്ടാൽ അല്ലേ, ഒരു നാണവും ഇല്ല, ഒരു ഞാനെന്ന ബോധവുമില്ല, എന്തും ചെയ്യും. പിന്നീട് നമ്മൾ സങ്കീർണതകൾ വലിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം, ഇതൊക്കെ നമ്മളെതിരല്ല. പക്ഷേ നിങ്ങൾ ഇനി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ, നിങ്ങൾ ഏത് വിശ്വാസമാവട്ടെ, അവിടെ ചെല്ലുമ്പോൾ നിങ്ങളൊരു സമർപ്പണ ഭാവത്തിൽ അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് നിങ്ങളുടെ സകല താല്പര്യങ്ങളെയും നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധന ബിംബത്തിൽ, മൂർത്തിയിൽ, അല്ലെങ്കിൽ അദൃശ്യമാണെങ്കിൽ അതിൽ അർപ്പിക്കുക. സകലതും വിട്ടുകൊടുത്തിട്ട് പറയുക, ഹേ ഭഗവാൻ. ഉദാഹരണത്തിന്, നിങ്ങൾ ശിവക്ഷേത്രത്തിലാണ് പോകുന്നതെന്ന് വെക്കുക. അവിടെ ചെന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുക നിങ്ങളുടെ സകല കാര്യങ്ങളും. ഒക്കെ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു, ഒക്കെയും നിന്നിലാണ്, നിന്റെ തീരുമാനങ്ങളാണ് എന്നൊന്ന് അംഗീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞ് ഭഗവത് പാദങ്ങളിലേക്ക് പോകും. സത്യമല്ലേ? വിട്ടുകൊടുത്തൊരു കാര്യം പിന്നെ നമ്മളെ ദുഃഖിപ്പിക്കാറുണ്ടോ? പിന്നെ അതിൻ്റെ വരും വരാഴികളൊക്കെ ഭഗവാൻ നോക്കിക്കൊള്ളും. ഭക്തി ഇങ്ങനെ ഒന്ന് പെയ്തൊഴിയാൻ നല്ലതാണ്. ചിലപ്പോൾ ചില യുക്തിവാദികൾ ഒക്കെ പറയും ഇതൊക്കെ തെറ്റാണ്, അവരുടെ വാക്കും ശരിയാണ്, കാരണം അവർക്ക് മറ്റു പല രീതികളുണ്ടാവാം, അതും ശരിയാണ്. ഭക്തിയുള്ളവരുടെ ഭക്തി അതും ശരിയാണ്, ഒന്നും നമ്മുടെ ഭാവത്തിൽ തെറ്റായിട്ടില്ല. എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് ശാന്തരാക്കാൻ സാധിക്കുന്നത്? അതുമാത്രമാണ് നമ്മുടെ ശരികൾ. അതുകൊണ്ട് ഭക്തരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഇടങ്ങളിൽ ചെന്നിട്ട് സകലതും വിട്ടുകൊടുക്കുക. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന്, എൻ്റെ മകൾക്ക് ഒരു ജോലി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ, ഇതെൻ്റെ ആഗ്രഹമാണ്, പക്ഷേ നിന്റെ ഇച്ഛയാണ് പ്രധാനം, ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് അവളെ. പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ അതിൽ കെട്ടി നിൽക്കാൻ പാടില്ല, ചെയ്തോ ചെയ്തോ എന്നൊരു സംശയമേ പാടില്ല. എന്ത് വരുന്നുവോ അതിനെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സിനെ പാകമാക്കണം. അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? വരാനുള്ളതൊക്കെ നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുകയും നമ്മൾ വീണ്ടും ദുഃഖത്തിലേക്ക് പോവുകയും ചെയ്യും. നമ്മൾ ഓരോ ദിവസവും പൂവിതൽ കൊഴിയുന്നത് പോലെ പൊഴിഞ്ഞു പോവുകയാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് എത്രമാത്രം നല്ലത് ചെയ്യാൻ സാധിക്കുന്നുവോ,
പലരുടെയും ദുഃഖത്തിനൊന്ന് കൂടെ നിൽക്കാൻ സാധിക്കുന്നു, പലരെയും ഒന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പുണ്യം അതാണ്. പിന്നീട് നിങ്ങളറിയുക, എല്ലാം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വരുന്നതൊക്കെയും നല്ലതാണ്. പലതിനും നമ്മൾ നാഥനാണ് അല്ലേ? നമ്മൾ പലതിനും ഉടമസ്ഥനാണെന്ന് കരുതുന്നു. നമ്മൾ വെറും ഒരു കാര്യസ്ഥൻ മാത്രമാണെന്ന് തിരിച്ചറിയണം. ഈ പ്രപഞ്ചത്തിലെ ചില കാര്യങ്ങളൊക്കെ നമ്മളാൽ കഴിയുന്നത് ചെയ്യാൻ മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ നമ്മളല്ല. ഒരു ചൈതന്യമുണ്ട്, ഒരു ശക്തിയുണ്ട്, നമുക്കതീതമായ എന്തൊക്കെയോ ഇവിടെയുണ്ട്. അതിന് വിധേയനാവുക, സമചിത്തതയോടെ പലതിനെയും നേരിട്ടേ മതിയാവൂ, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോവില്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയാം, എങ്ങനെയാണ് എൻ്റെ നഷ്ടങ്ങളെ ഞാൻ സഹിക്കുക? എനിക്ക് ഒറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ, കഴിഞ്ഞ ഒരു വർഷമേ ആയിട്ടുള്ളൂ എൻ്റെ പ്രിയ പത്നി എന്നെ വിട്ടുപോയിട്ട്. അതിനും 11 മാസം മുൻപാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മ എന്നെ വിട്ടുപോയത്. ഇവിടെ എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ പലതും ചെയ്യുന്നത് ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ്. അതാണ് എൻ്റെ കർമ്മമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. മറ്റു കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞിരുന്നാലോ, എൻ്റെ കർമ്മങ്ങൾ ആരാണ് ചെയ്യുക? നമുക്ക് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഞാനും ഈ ലോകത്തിൽ സ്ഥിരമല്ലെന്നറിയണം. നമ്മുടെ ദുഃഖങ്ങളൊന്നും സ്ഥിരമല്ല, കാരണം നമ്മൾ പോലും ഇവിടെ സ്ഥിരമല്ല. പിന്നീട് എന്താണുള്ളത്? ഈ നിമിഷങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്, ബാക്കിയൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാൽപ്പനിക ഭാവങ്ങളാണ്. അതിനെ അറിയണം. മനസ്സിനെക്കുറിച്ച് വളരെ വിശദമായി ഞാനൊരു ഒരു വോയിസ് കൂടെ കൊണ്ടുവരാം അടുത്ത ദിവസങ്ങളിൽ. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ശരിയായി മനസ്സിലായെങ്കിൽ പറയുക. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ തികച്ചും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കാനും സാധിക്കണം. ഒരു പരിധിവരെ നമുക്കത് പറഞ്ഞാൽ നിങ്ങളെ കേൾക്കാനും നമുക്ക് വേണ്ട ആശ്വാസ വാക്കുകൾ അല്ലെങ്കിൽ ശരികളിലൂടെ പോകാനും നമുക്കിവിടെ സമയമുണ്ട്. അതിനുകൂടിയാണ് നമ്മൾ ഈ ചാനലിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് സകലതിനെയും പരമാവധി വിട്ടുകൊടുക്കാനും നിസ്സംഗതയോടെ നിൽക്കാനും ഡിറ്റാച്ച്മെൻറ്റിൽ ജീവിക്കാനും ആവണം എന്നുള്ളത് ഒരു പ്രാക്ടീസാണ്. നിങ്ങൾ കഠിനമായിട്ട് ഈ ഒരു പ്രാക്ടീസിലേക്ക് നിൽക്കുക. ഒരു ദിവസം കേട്ട് മറക്കരുത്, നമ്മളെന്നും ദന്ത ശുചീകരണം അല്ലേ, പല്ല് വൃത്തിയാക്കാറുണ്ട്, എന്നും കുളിക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറച്ച് നിമിഷങ്ങൾ ഇങ്ങനെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ കൂടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, ഒരു 21 ദിവസം കൊണ്ട് നിങ്ങളിൽ മാറ്റമുണ്ടായി തുടങ്ങും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലതായി തന്നെ ഭവിക്കട്ടെ. എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് നല്ല തെളിഞ്ഞ് ചിരിച്ചുകൊണ്ട് നിറ പുഞ്ചിരിയോടുകൂടി നമ്മുടെ മുഖത്തെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് അവരുടെ സന്തോഷത്തിനെ എടുത്തുകൊണ്ട് അവർക്ക് കൂട്ടായി നിന്നുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാനാവട്ടെ. അടുത്ത വോയിസുമായിട്ട് വരാം, ഉടനെ നമുക്ക് കാണാം. ഒരുപാട് ഇഷ്ടം, ഒരുപാട് 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 ഇഷ്ടം. നന്ദി.